നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എറണാകുളത്ത് നിന്ന് അറസ്റ്റിലായ അൽഖ്വയ്ദ തീവ്രവാദികളുടെ കൂട്ടാളികളെ കണ്ടെത്താൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സംസ്ഥാനമൊട്ടാകെ അരിച്ചു പെറുക്കുന്നു. മുർഷിദ് ഹസന്റെ കൂട്ടാളി തെക്കൻ ജില്ലകളിലേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം കണക്കുകൂട്ടുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഇപ്പോൾ നടത്തുന്നത്. ദില്ലിയിൽ നിന്നുള്ള NIA സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. കൂടുതൽ ശക്തമായ സാന്നിധ്യമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ഒരു മലയാളിയും ഉൾപ്പെടുമത്രേ. പാകിസ്ഥാൻ നിയന്ത്രിത അൽഖ്വയ്ദ ഘടകത്തിന് കേരളത്തിൽ നിന്ന് വൻ സാമ്പത്തിക സഹായം ലഭിച്ചതായി ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ മുഖ്യ ലക്ഷ്യവും. കേരളത്തിൽ അറസ്റ്റിലായ മുർഷിദ് ഹസൻ, യാക്കൂബ് ബിശ്വാസ്, മുസറഫ് ഹുസൈൻ എന്നിവരുടെ പ്രാഥമിക മൊഴികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 4 സംഘടനകളുടെയും 2 സ്ഥാപനങ്ങളുടെയും 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇതിനിടയിൽ 9 അൽഖ്വയ്ദ തീവ്രവാദികളെയും ദില്ലിയിൽ എത്തിച്ചു. നാളെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ അറസ്റ്റ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ കേരളത്തിലും പശ്ചിമ ബംഗാളിലും സർക്കാർ അർദ്ധസൈനിക കേന്ദ്രങ്ങളിൽ ജാഗ്രത വേണമെന്ന് NIA മുന്നറിയിപ്പ് നൽകി. ഇന്ന് പുലർച്ചെയോടെയാണ് പശ്ചിമ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നും ഈ തീവ്രവാദികളെ ദില്ലിയിലെത്തിച്ചത്. നാളെ ഇവരെ ദില്ലിയിലെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. ദില്ലിയിലെ രഹസ്യ കേന്ദ്രത്തിൽ ഇവരെ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ മെഡിക്കൽ പരിശോധനകളൊക്കെ ഇന്ന് പൂർത്തിയാക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ കണ്ണികളെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം ശ്രമകരമായ അന്വേഷണമാണ് ഇനി NIA മുന്നിലുള്ളത്. ഇവരിൽ നിന്ന് പിടികൂടിയ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകളാണ് വിവിധ ഇടങ്ങളിൽ NIA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൾക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തിന്റെ വിവരങ്ങൾ പൂർണ്ണമായി NIA ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ നിരീക്ഷണ സമയത്ത് തന്നെ ഇവർക്ക് സാമ്പത്തിക സഹായം പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ ഇവർക്ക് സാമ്പത്തിക സഹായം ചെയ്ത വ്യക്തികളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ഇനിയുള്ള അറസ്റ്റുകളിൽ അതുകൊണ്ട് തന്നെ മലയാളിയും ഉൾപ്പെടും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. അൽഖ്വയ്ദയുടെ ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കലായിരുന്നു അറസ്റ്റിലായവരുടെ മുഖ്യ ദൗത്യം. എന്നാൽ ഇവർ ഇത്തരത്തിൽ മൊഴി നൽകിയെങ്കിലും ഇവർക്ക് ഇതിനുള്ള ഭൗതിക ശേഷിയില്ലെന്നാണ് NIA കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇവർ ആരുടെയൊക്കെയോ ചട്ടുകങ്ങൾ മാത്രമായിരുന്നു. കേരളത്തിൽ അൽഖ്വയ്ദയുടെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്ന ബുദ്ധി കേന്ദ്രങ്ങളുടെ മറയായി പ്രവർത്തിച്ചിരുന്നവരാണ് ഇവർ. ഏലൂർ പാതാളത്ത് പിടിയിലായ മുർഷിദ് ഹസനാണ് എറണാകുളത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. പക്ഷേ പരസ്പരം ഇവർക്ക് പോലും തമ്മിൽ അറിയില്ല. അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. മുർഷിദ് ഹസന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം NIA ബോധ്യമായി. ഇയാളുടെ ഈ സിസ്റ്റം വിദേശത്തുള്ള ആരോ ഷെയറിംഗ് ആപ്ലിക്കേഷൻ വഴി നിയന്ത്രിച്ചിരുന്നു. അവരാണ് ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ നൽകിയിരുന്നത്. അറസ്റ്റിലായവരുടെ ആദ്യ മൊഴികളിൽ തന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കുന്നത് പുറമേ നിന്നാണെന്ന് അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായിരുന്നു. പിടിയിലായവർക്ക് ബംഗാളിലെ തിരിച്ചറിയൽ കാർഡാണ് കയ്യിലുള്ളതെങ്കിലും ഇവർ ബംഗ്ലാദേശികളാണെന്ന കാര്യവും ഏറെക്കുറെ സ്ഥിരീകരിച്ചു. ഈ അൽഖ്വയ്ദ തീവ്രവാദികളുടെ ഏകോപന ചുമതല പാകിസ്ഥാനിൽ നിന്നുള്ള ചിലരായിരുന്നു എന്ന കാര്യവും കൃത്യമായി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ ചോദ്യം ചെയ്യലോടെ തന്നെ പുറത്താകും എന്നാണ് NIA കരുതുന്നത്. ശക്തമായ അന്വേഷണ പുരോഗതിയിലൂടെയാണ് ഈ കേസ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ തന്നെ ഉണ്ടാവും എന്നതിന്റെ വ്യക്തമായ സൂചനകൾ വന്നു തുടങ്ങി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.